നമസ്കാരം സംസ്ഥാനത്ത് വീണ്ടും നിപബാധ സ്ഥിരീകരിച്ചിരിക്കുകയാണ് കോഴിക്കോടിനു പുറമെ കണ്ണൂർ വയനാട് മലപ്പുറം ജില്ലകളും ജാഗ്രത പുലർത്തുന്നു അതിനിടെ ആരോഗ്യവകുപ്പിനും മന്ത്രിക്കുമെതിരെ വിമർശനവുമായി രംഗത്തെത്തിയിരിക്കുകയാണ് ആരോഗ്യ വിദഗ്ധനും അഖിലേന്ത്യാ പ്രൊഫഷണൽ കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷനുമായ ഡോക്ടർ എസ് എസ് ലാൽ ആരോഗ്യമന്ത്രിയെ മാറ്റണമെന്നാണ് അദ്ദേഹം മുഖ്യമന്ത്രിയോട് ആവശ്യപ്പെടുന്നത് പാർട്ടിയിൽ മന്ത്രിയെക്കാൾ സീനിയറായ പ്രൈവറ്റ് സെക്രട്ടറിയാണ് വകുപ്പ് നിയന്ത്രിക്കുന്നതെന്നാണ് ഐ എസ് കാര് പോലും പറയുന്നത് അത്രേ അത്തരം ഒരു ആരോഗ്യവകുപ്പ് സംസ്ഥാനത്തിലെ ജനങ്ങളുടെ ആരോഗ്യത്തിന് ഭീഷണിയാണ് ആരോഗ്യവകുപ്പ് മന്ത്രിയായി പാർട്ടിയിലെ മുതിർന്ന ആരെയെങ്കിലും കൊണ്ടുവരണമെന്ന് ഡോക്ടർ എസ് എസ് ലാൽ ഫേസ്ബുക്കിൽ കുറിച്ചു എസ് എസ് ലാലിന്റെ കുറിപ്പിന്റെ പൂർണ്ണ രൂപം ഇങ്ങനെയാണ് ആരോഗ്യമന്ത്രിയെ മാറ്റണം മുഖ്യമന്ത്രിയോട് വീണ്ടും പറയുന്നു ആരോഗ്യവകുപ്പ് മന്ത്രിയായി പാർട്ടിയിലെ മുതിർന്ന മുതിർന്നാരെയെങ്കിലും കൊണ്ടുവരണം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വകുപ്പാണ് ആരോഗ്യവകുപ്പ് പാർട്ടിയിൽ മന്ത്രിയെക്കാൾ സീനിയറായ പ്രൈവറ്റ് സെക്രട്ടറിയാണ് വകുപ്പ് നിയന്ത്രിക്കുന്നതെന്നാണ് ഐ എസ് കാര് പോലും പറയുന്നത് അത്രേ അത്തരം ഒരു ആരോഗ്യവകുപ്പ് സംസ്ഥാനത്തിലെ ജനങ്ങളുടെ ആരോഗ്യത്തിന് ഭീഷണിയാണ് ശ്രീമതി വീണയ്ക്ക് അവർ തിളങ്ങാൻ കഴിയുന്ന മറ്റേതെങ്കിലും വകുപ്പ് നൽകിയാൽ പ്രശ്നം തീരുമല്ലോ ആരോഗ്യ രംഗത്ത് നിൽക്കുന്ന പരിചയ സമ്പന്നരായ ഒരുപാട് പേരെ പ്രതിനിധീകരിച്ചാണ് ഞാനിത് പറയുന്നത് ജനങ്ങൾക്ക് വേണ്ടിയാണ് പറയുന്നത് ആരോഗ്യമന്ത്രിയോട് വ്യക്തിപരമായ ഒരു എതിർപ്പുമില്ല രാഷ്ട്രീയ രംഗത്ത് നിൽക്കുന്ന ഒരു വനിത എന്ന നിലയിൽ അവരോട് അധിക ബഹുമാനം മാത്രം എന്ന് പറഞ്ഞാണ് അദ്ദേഹം തന്റെ കുറിപ്പ് അവസാനിപ്പിക്കുന്നത് മുമ്പും ആരോഗ്യവകുപ്പ് പരാജയമെന്നും വകുപ്പ് മുഖ്യമന്ത്രി ഏറ്റെടുക്കണമെന്നും ഡോക്ടർ എസ് എസ് ലാൽ ആവശ്യപ്പെട്ടിരുന്നു കഴിഞ്ഞ വർഷം സെപ്റ്റംബറിൽ ഇട്ട കുറിപ്പിൽ പ്രതിരോധ കുത്തിവയ്പ്പിലൂടെ ഒഴിവാക്കാവുന്ന പേവിഷബാധ മൂലം നിരവധി പേർ മരിക്കുന്ന സാഹചര്യമുണ്ടായിട്ടും ആരോഗ്യമന്ത്രി അത്യാവശ്യം വേണ്ട നടപടികൾ പോലും സ്വീകരിക്കാതിരുന്നത് കുറ്റകരമാണെന്ന് ഡോക്ടർ എസ് എസ് ലാൽ വിമർശിച്ചിരുന്നു കേരളത്തിലെ ആരോഗ്യ പ്രശ്നങ്ങൾ സ്വന്തം ഇമേജിന്റെ പ്രശ്നമായി കാണുന്ന രീതിയാണ് ഈ ആരോഗ്യമന്ത്രി തുടരുന്നത് മുഖ്യമന്ത്രി പറഞ്ഞ പ്രകാരം വിദഗ്ധ സമിതിയെ നിയമിക്കുന്നതിന് പകരം പാർട്ടി അനുഭാവികളായ ചില ഡോക്ടർമാരെ കൊണ്ട് വിദഗ്ധരുടെ വേഷം കെട്ടുകയാണ് കോവിഡ് കാലത്തും ഇവരാണ് സകല പരാജയങ്ങൾക്ക് പിന്നിലുണ്ടായിരുന്നത് അബദ്ധജടലിലമായ ന്യായീകരണ വീഡിയോകളുമായി ഇറങ്ങിയിട്ടുള്ള ഇത്തരം ചില പാർട്ടി ഡോക്ടർമാർ ചികിത്സാ സമൂഹത്തിനും ഉണ്ടാക്കിയാണ് ചിലർ വീട്ടിലിരുന്ന് പ്രഖ്യാപിക്കുന്ന സ്വന്തം നിഗമനങ്ങളാണ് ഇന്ന് സംസ്ഥാന സർക്കാരിന്റെ നയങ്ങളായി മാറുന്നത് വാക്സിന്റെ ഗുണനിലവാരം അടിയന്തരമായി പരിശോധിക്കാനുള്ള നടപടികൾ തടഞ്ഞതിന് ഇവരും ഉത്തരവാദികളാണെന്ന് കഴിഞ്ഞ വർഷം ഡോക്ടർ എസ് എസ് ലാൽ കുറിച്ചിരുന്നു രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് സെപ്റ്റംബറിൽ ഇട്ട മറ്റൊരു പോസ്റ്റിൽ മന്ത്രി ചെയ്യേണ്ടത് മാത്രം മന്ത്രി ചെയ്യണമെന്ന തലക്കെട്ടിൽ അദ്ദേഹം ആരോഗ്യമന്ത്രിക്ക് ഒരു തുറന്ന കത്തെഴുതിയിരുന്നു ആരോഗ്യമന്ത്രി വീണ ജോർജ് രോഗബാധയുള്ള ജില്ലയിൽ ചെന്ന് പ്രതിരോധ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നതിനാണ് ഡോക്ടർ എസ് എസ് ലാൽ അന്ന് വിമർശിച്ചത് സാംക്രമിക രോഗങ്ങൾ പടരുന്ന അവസ്ഥയിൽ ആരോഗ്യമന്ത്രിമാർ നേതൃത്വം ഏറ്റെടുക്കുന്നതും ചികിത്സകരുടെ മനസ്സിനൊപ്പം നിന്ന് ആത്മധൈര്യം കൊടുക്കുന്നതും നല്ലതാണെന്നും എന്നാൽ രോഗാണുക്കൾക്ക് വി ഐ പിമാരെ തിരിച്ചറിയാനുള്ള മാർഗമില്ലാത്തതിനാൽ അവയ്ക്ക് മുന്നിൽ ചെന്നുപെടാതെ നോക്കണമെന്നും അദ്ദേഹം സമൂഹ മാധ്യമത്തിൽ കുറിച്ചിരുന്നു ആരോഗ്യ പ്രവർത്തകർക്ക് അവർ പഠിച്ച സുരക്ഷാ മാർഗങ്ങൾ ഓർമ്മയുണ്ടാകും ഇത് പഠിച്ചിട്ടില്ലാത്ത മന്ത്രിമാരും ചുറ്റും കൂടുന്നവരും അവരുടെയും മറ്റുള്ളവരുടെയും ആരോഗ്യത്തിന് ഭീഷണി ഉണ്ടാക്കും ചാർജിനും തീ അണയ്ക്കാനും ഒക്കെ ആഭ്യന്തരമന്ത്രി നേരിട്ട് പോകാറില്ലെന്ന് ഓർത്താൽ മതിയെന്നും അദ്ദേഹം പറഞ്ഞിരുന്നു അതിനിടെ കോഴിക്കോട് ജില്ലയിൽ നിപ സ്ഥിരീകരിച്ച സാഹചര്യത്തിൽ എൻ ഐ വി പൂനെയിൽ നിന്നുമുള്ള മൊബൈൽ ലാബ് ടീം കോഴിക്കോട് മെഡിക്കൽ കോളേജിലെത്തി ബി എസ് എൽ ത്രീ സൗകര്യങ്ങളോട് കൂടിയ മൊബൈൽ ലാബാണ് മെഡിക്കൽ കോളേജിൽ സജ്ജീകരിച്ചിരിക്കുന്നത് സാമ്പിളുകൾ പൂനെയിലേക്ക് അയക്കാതെ തന്നെ പരിശോധിക്കാനുള്ള സൗകര്യം ഇതോടെ ലഭ്യമാകും നിപ സമ്പർക്കത്തിലുള്ളവരുടെ സാമ്പിളുകളാണ് ലാബിൽ പരിശോധിക്കുന്നത് ടീമിൽ ഡോക്ടർ റിമ ആർ സഹായ് ഡോക്ടർ കണ്ണൻ ശബരിനാഥ് ഡോക്ടർ ദീപക് പാട്ടീൽ എന്നീ സയൻറ്റിസ്റ്റുമാരും നാല് ടെക്നീഷ്യന്മാരുമാണുള്ളത്